ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും റംഷാദ് വോയിസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് പി എസ് സി പരീക്ഷകളിലും എസ് എസ് സിയിലും ആർ ആർ ബികളിലും ഒക്കെ എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്ന കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളൊന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ പല ആളുകൾക്കും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നറിയില്ല. പക്ഷേ നമുക്ക് ചെറിയൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ, ഈ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് പറയുന്ന ഭാഗത്തെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം. മൈ നെയിം ഈസ് റംഷാദ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്യൂട്ടോറിയൽ. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റഫ് പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഭാഗത്തെ ഈ ഒരു എഴുതിയ പോലെ ഇത്തരം ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാം, പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ നമ്മോട് ചോദിക്കുകയാണ് ഡിയുടെ ഓപ്പോസിറ്റ് ഏതാണ് ലെറ്റർ ചോദിച്ച് നമുക്ക് ഡബ്ല്യു എന്ന് അറിയാൻ കഴിയും. എന്താ ചെയ്തിരിക്കുന്നത്? എ മുതൽ എം വരെ എഴുതി, പിന്നെ എന് മുതൽ സെഡ് വരെ ഇങ്ങനെ എഴുതിയെന്തെന്ന് വെച്ചാൽ ഓരോ ലെറ്ററിൻ്റെയും ഓപ്പോസിറ്റ് സൈഡിലുള്ള ലെറ്റർ ഏതാണെന്ന് നമുക്കറിയാൻ കഴിയും. ഇപ്പോൾ ജിയുടെ ഓപ്പോസിറ്റ് ഏത് ലെറ്ററാണ്? ടി ആണെന്ന് അറിയാൻ കഴിയും. അതുപോലെ ജി ഏഴാണെങ്കിൽ ടി എത്രയാണ്? 20 നമുക്കറിയാൻ കഴിയും. ഇനി നമ്മൾ ചോദിക്കുകയാണ് വി എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്റർ ചോദിച്ചാൽ 22 ലെറ്റർ ആണ്. വി കഴിഞ്ഞ് -3 എത്രയും ചോദിച്ചാൽ നമുക്കറിയാൻ കഴിയും ഇവിടെ -3 19 എസ് ആണെന്ന് അറിയും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ഇങ്ങനെ ചാർട്ട് വരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിൽ ഒരു എ മുതൽ എം വരെ എഴുതുക, എന് മുതൽ സെഡ് വരെ മുകളിലേക്കും ഈ പറഞ്ഞ രീതിയിൽ 1 മുതൽ 13 വരെയും 14 മുതൽ 26 വരെയും എഴുതി കഴിഞ്ഞാൽ ഈ മാർക്ക്, ഈ ഒരു ഭാഗത്തെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. നമുക്ക് 1-2 ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഈ ഒരു ഭാഗത്തെ ഐഡിയ മനസ്സിലാവും. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം, ഇതാണ്, സോറി, ഇൻ എ സെർട്ടൈൻ കോഡ് ലാംഗ്വേജ് കാറ്റ് ഈസ് കോഡഡ് ആസ് 24. What will be the code for bat is in the same code language. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ കാറ്റ് എന്ന പദം എഴുതിയിരിക്കുന്നത് 24 കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ആ സെയിം കോഡ് ഉപയോഗിച്ച് ബാറ്റ് എന്നതിനെ എങ്ങനെ നമുക്ക് എഴുതാമെന്നാണ് ചോദ്യം. അപ്പോൾ നോക്കുക, നമ്മൾ കാറ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ കാറ്റിൻ്റെ പൊസിഷൻ നോക്കുക. സി എന്ന് പറയുന്നത് എത്രാമത്തെയാണ്? നമുക്കറിയാം 3 എ എന്ന് പറയുന്നത് 1, അതുപോലെ ടി എന്ന് പറയുന്നത് 20. നമുക്ക് ഇങ്ങനെ വരച്ചു കൊണ്ടുള്ള ഉപകാരമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു എത്രാമത്തെ ലെറ്ററാന്ന് അറിയാം, ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ മൊത്തം 21, 24, അങ്ങനെ 24 വന്നിരിക്കുന്നത്. ഇനി ബാറ്റ് നോക്കാം, ബി എ ടി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബി എ ടി എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് 2, എ നമ്മൾ നേരത്തെ എടുത്ത് 1, ടി എന്ന് പറയുന്നത് 20. അപ്പോൾ ഇങ്ങനെ വരുന്നത് 23. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടി, 23 ആൻസർ കിട്ടി. അപ്പോൾ ഈ ഒരു ചാർട്ട് വരച്ചത് കൊണ്ടുള്ള ഉപകാരമാണത്. അപ്പോൾ പെട്ടെന്ന് ആൻസർ, അല്ലെങ്കിൽ എ ബി സി നമ്മൾ കഴിയുമ്പോൾ എണ്ണേണ്ടി വരും. അപ്പോൾ സമയം നമുക്ക് ഒരുപാട് പോകുമായിരിക്കും. വേറെ ക്വസ്റ്റ്യൻ നോക്കാം, പിന്നെ സെർട്ടൈൻ കോഡ് ലാംഗ്വേജ് മൗസ് ഈസ് റിട്ടൺ ആസ് പി ആർ യു ക്യു സി, ഹൗ ഈസ് ഷിഫ്റ്റ് റിട്ടൺ ഇൻ ദാറ്റ് സെയിം കോഡ്. ഒരു കോഡ് ഉപയോഗിച്ച് നമുക്ക് മൗസ് എന്നതിനെ എഴുതിയിരിക്കുന്നത് പി ആർ യു ക്യു സി ആണ്. അങ്ങനെ ഈ ഷിഫ്റ്റ് എന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ നമുക്ക് മൗസ് എങ്ങനെ കണ്ടുപിടിച്ച് നോക്കാം. മൗസ് എഴുതാം എം ഒ യു എസ് ഇ എഴുതി, പിന്നെ പി ആർ യു ക്യു സി എഴുതി. എം കഴിഞ്ഞ് എത്രാമത്തെ ലെറ്ററാണ് പി എന്ന് നോക്കുക. എം കഴിഞ്ഞ് പി എന്ന് പറയുന്നത് 3 ലെറ്ററാണ്, +3. ഒ കഴിഞ്ഞ് എത്രാമത്തെ ലെറ്റർ ആറ്, ഒ പി ക്യു പി ക്യു ആർ 3, അതും 3 തന്നെ വരുന്നത്. യു പിന്നെ സെയിം യു തന്നെ എഴുതിയിരിക്കുന്നത്. എസ് എന്ന് പറയുന്നത് എത്രാമത്തെ, എസ് കഴിഞ്ഞ് എത്രാമത്തെ ക്യു, 1, 2, 3, 1, 2 മൈനസ് 1, 2, -2. ഈ കഴിഞ്ഞ് എത്രാമത്തെ സി വരുന്നത്? ഈ കഴിഞ്ഞിട്ട് എത്രാമത്തെ സി, -2. അപ്പോൾ +3, +3, +3, 0, -2, -2 ആ രീതിയിൽ വന്നിട്ട്. അപ്പോൾ ഈ ചാർട്ട് വരച്ചു കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞ്. അതുപോലെ തന്നെ ഷിഫ്റ്റ് എങ്ങനെ ഇരിക്കുക? ഷിഫ്റ്റ് വരുന്നത് എസ് എച്ച് ഐ എഫ് ടി ആണ്. അപ്പോൾ അതെങ്ങനെ വന്നത്? എസ് കഴിഞ്ഞിട്ട് +3 എത്ര നോക്കുക, അത് എത്രയാണ്? ബി ആണ്. നമ്മുടെ ഈ ചാർട്ട് നോക്കിയാൽ അറിയാൻ കഴിയും. എച്ച് കഴിഞ്ഞ് +3 നോക്കുക, അത് കെ ആണ്. ഐ ഇവിടെ എഴുതി. എഫ് കഴിഞ്ഞ് -2, അത് ഇത്രയാണ്, എഫ് -2 ഡി ആണ്. ടി കഴിഞ്ഞ് -2 വരുന്നത് ആറാണ്. നമ്മുടെ ആൻസർ കിട്ടി വി കെ ഐ ഡി ആർ. അപ്പോൾ അതിൻ്റെ ആൻസർ വി കെ ഐ ഡി ആർ ആണ്. അത് നോക്കുക. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. എന്താണ് ക്വസ്റ്റ്യന്? ഇൻ എ സെർട്ടൈൻ കോഡ് ലാംഗ്വേജ് ബിലീവ്
He is written as AFKKDH. How would seldom be written in that code? ഒരു കോഡ് ഉപയോഗിച്ച് നമുക്ക് ബിലീഫ് എന്നതിനെ AFKKDH എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ അതേ കോഡ് ഉപയോഗിച്ച് നമുക്ക് seldom എന്നതിനെ എങ്ങനെ എഴുതാം? നമുക്ക് ഈ ചാർട്ട് ഉപയോഗിക്കാം. ചാർട്ട് ഉപയോഗിച്ച് ബിലീഫ് നമ്മൾ എഴുതാം BEIBEILIEF ആണ്. അത് നമുക്ക് AKKDH ആണ് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെ ബി കഴിഞ്ഞ് മൈനസ് ഒന്നാണ്, ഇ കഴിഞ്ഞ് എത്രയാണ്, ഇ എഫ് ആണ് ഇവിടെ കെ, ഇ എഫ് കെ കെ ഡി എച്ച് ആണ്. ഇ കഴിഞ്ഞ് എഫ് പ്ലസ് ഒന്നാണ്, എൽ കഴിഞ്ഞ് മൈനസ് ഒന്നാണ് കെ, ഐ കഴിഞ്ഞ് പ്ലസ് ടു ആണ് കെ വരുന്നത്, പിന്നെ ഇ കഴിഞ്ഞ് എത്രയാണ് ഡി വരുന്നത്, മൈനസ് ഒന്ന്, എഫ് കഴിഞ്ഞ് പ്ലസ് ടു എന്നാണ് എച്ച് വരുന്നത്. അത് നമ്മൾ സെൽഡം എന്നെങ്ങനെ എഴുതുക? സെൽഡം വരുന്നത് എസ് കഴിഞ്ഞ് മൈനസ് ഒന്ന്. അതിവിടെ നോക്കുക, ഇവിടെ നോക്കി നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾ ആറ് കിട്ടുന്നത്. ഇ കഴിഞ്ഞ് പ്ലസ് ഒന്ന് നോക്കുക, എഫ് കിട്ടുന്നത്. എൽ കഴിഞ്ഞ് മൈനസ് ഒന്ന് നോക്കുക, അത് എത്ര കിട്ടുന്നത്, കെ കിട്ടുന്നത്. ഡി കഴിഞ്ഞ് പ്ലസ് ടു നോക്കുക, അത് എത്രയാണ്, എഫ് കിട്ടുന്നത്. ഒ കഴിഞ്ഞ് മൈനസ് ഒന്ന്, എൻ കിട്ടുന്നത്, എം പ്ലസ് ടു ഒ കിട്ടുന്നു, നമ്മുടെ ആൻസർ കിട്ടി. വളരെ സിമ്പിളാണ്. ഈ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ചാർട്ടൊക്കെ വരച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇനി അധികം ക്വസ്റ്റ്യൻസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്കത് മനസ്സിലായിക്കണം. ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം, അതിൻ്റെ ആൻസർ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലോ. ഒരു വെറൈറ്റി ക്വസ്റ്റ്യനാണ്, ഡിഗ്രി ലെവലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്, സാധാരണ നോർമൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല. അതുകൊണ്ട് തന്നെ വളരെ നോക്കിയിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നെസറ്ററിങ് കോഡ് ലാംഗ്വേജ് ഓറൽ ഈസ് റിട്ടൺ ആസ് 3196. ഹൗ വിൽ റിട്ടൺ ബി റിട്ടൺ ഇൻ ദാറ്റ് കോഡ്? ഒരു കോഡ് ഉപയോഗിച്ച് ഓറൽ എന്നതിനെ നമ്മൾ എഴുതിയിരിക്കുന്നത് 3196, 3196 എന്നാണ്. അങ്ങനെയെങ്കിൽ റിട്ടൺ എന്ന് പറയുന്ന ആ ഒരു കോഡ് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ ഇതിൻ്റെ ആൻസറും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഏത് ക്ലാസ്സാണ്, അതുപോലെ ജനറൽ ഇൻ്റൻസ് ആൻഡ് റീസണിങ് അല്ലെങ്കിൽ റീസണിങ് ഭാഗത്ത് ഏത് ക്ലാസ്സാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാൻ അടുത്ത ലൈവ് ക്ലാസ്സിലൊക്കെ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങളിതിൻ്റെ ആൻസർ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഇനിയും വീഡിയോ ക്ലാസ്സുകൾ ഡെയിലി ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.